നമുക്ക് കേറി നോക്കിയാലോ? ഞാൻ ആദ്യം പുതിയൊരു ഡ്രൈവറെ വെക്കട്ടെ, എന്നിട്ട് കേറി നോക്ക്. ഏട്ടാ പൊട്ട, നമ്മൾ കക്കാനല്ല വന്നേക്കണത്. വെറുതെ അല്ലേ ബോസ് ഇറക്കാത്ത കള്ളം കയറാന്ന് പറഞ്ഞത്? ഇവനായിരിക്കും. കാണണില്ലല്ലോ. ദേവ പണി തുടങ്ങടാ. കല്യാണ മുറിയിലാന്ന് തോന്നുന്നു, ഒരു ലൈറ്റ് കളിച്ചിട്ടുണ്ട്. ദേവ ദേ കല്യാണ ചെരലിന്റെ അടുത്ത്. ഹലോ, എന്താ ഇവിടെ? വണ്ടിക്ക് ഒരു മിസ്സിംഗ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സ്റ്റാർട്ട് ചെയ്ത് മടുത്തപ്പോ ഇറങ്ങി നിന്നാ. എന്താ പ്രോഗ്രാം കഴിഞ്ഞു വരുവാണോ? അല്ലാതെ സ്റ്റാർട്ടിങ് ട്രബിൾ ആണല്ലോ, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അയ്യോ, ഞങ്ങളെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോയിച്ചതാ. ഈ നേരത്തോ? അല്ല, വന്നവടി ഒരു സിനിമയും കണ്ടായിരുന്നു. ആ ദേവ, കല്യാണയുടെ ആങ്ങളെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറ. നല്ല പടം കേട്ടോ, ഒന്ന് കാണണം. സ്റ്റാർട്ടായി. ചേട്ടാ, നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോ. അതെ, ഇതുപോലത്തെ ഭംഗിയുള്ള പരിപാടി ഇനിയും വിളിക്കണോട്ടാ. അവന്റെ പോക്ക് കണ്ടില്ലേ, വല്ല മൈൻഡ് ഉണ്ടാന്ന് നോക്കി. ഗുഡ് നൈറ്റ് ഏട്ടാ. ആ അതേടാ, നല്ല ഗുഡായിരുന്നല്ലേ രാത്രി. ഇഞ്ചോടിഞ്ച ഇടീന്ന് രക്ഷപ്പെട്ടത്. നിന്റെ ഒറ്റ കോള ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ അല്ലടാ പഹയാ നിന്നാരും മമ്മൂട്ടിന്ന് വിളിക്കാത്തത്. ഓഹ്, ഇന്ന് ഉറങ്ങിയിട്ടുണ്ടാവോ? ജന്തുവാ. ജന്തു നിന്റെ തന്ത. ഇതാണ് പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ്. ഹലോ. എന്താ പെട്ടെന്ന് പോയത്? ആ പാട്ട് എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കല്യാണിയുടെ ഏട്ടൻ അവിടെ എത്തി. അയ്യോ, എന്നിട്ടോ? വാൻ സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. ഏട്ടൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പതിവില്ലാതെ എന്റെ മുറിയിൽ വന്നിരുന്നു, പക്ഷേ മറ്റൊന്നും ചോദിച്ചില്ല. കുഴപ്പമാവോ?
നാളെ മീനുവിനോട് ഏട്ടന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. പേടിയുണ്ടോ കല്യാണിക്ക്? ഏയ് ഇല്ല. എന്തിനാ ഈ രാത്രി ഇവിടെ വരെ വന്നേ? കൊറേ വിളിച്ചിട്ടും കല്യാണി ഫോൺ എടുത്തില്ല. ഫോൺ ബാഗിലായിരുന്നു. മീനു ആണെന്ന് തോന്നുന്നു ബാഗിടെ തലമാരിയിൽ വെച്ചത്. കോൾ എടുക്കാതായപ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്നിട്ട് കണ്ടു. പിന്നെ കാണാതെ? ഇനി എന്നാ കാണാ? കാണണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതിയല്ലോ. എനിക്ക് ദേവനെ മാത്രല്ല അമ്മയും സഹോദരിയും ഒക്കെ കാണണം. അതിന് ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വരും. ചെറിയ റിസ്ക് ഒക്കെ ധൈര്യമായിട്ട് എടുക്കാം. എങ്കിൽ റെഡി ആയിരുന്നോളൂ. ഈ മാസം അവസാനം നാട്ടിലെ ഉത്സവം. എന്നാൽ കിടന്നോളൂ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതൊക്കെയുള്ള പണിയാ പറ്റുന്നുണ്ടോ? ഏട്ടാ, ഇവിടുന്ന് കാണിച്ച എന്താണെന്ന് അറിയോ? എന്താ ഇന്ന് ഷോപ്പിലേക്ക് പറഞ്ഞ് ഇവിടെ പോയത്? കൊറേ തെണ്ടി പരിശയുടെ കൂടെ ഉത്സവം കൂടാനായിരുന്നു. ഉത്സവം? നീ എന്തായി പറയുന്നേ? അതെ ഏട്ടാ, ആ ബാൻഡിൽ ഒരുത്തിന്റെ കൂടെ കയ്യും പിടിച്ച് നടക്കായിരുന്നു ഇവിടെ. ഇങ്ങോട്ട് എഴുന്നേക്കടി. ഞാൻ ഇതൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത്? എല്ലാവരും കൂടെ ലാളിച്ച് വഷളാക്കിക്കോ. ഇവിടെ ഒത്തിയാ ഇവക്ക് എല്ലാത്തിനും കൂട്ട. ഈ കുടുംബം കൂടി ഇരുട്ടിലാക്കണോടി. നിറയട്ടെ അവളെ, എനിക്കിനി കാണണ്ടതിന്. നീ അകത്ത് പോ. എനിക്കറിയാം എന്താ നടക്കുന്നെന്ന്. കുട്ടി, കല്യാണം മുള്ളയും വിളിച്ച് അകത്ത് വയ്ക്കോ. മുളകത്ത് പോ. ചേച്ചിക്ക് വേണ്ടി എന്നെ കൊന്നാലും സാരമില്ല. ചേച്ചി വാ. കൊറേ നേരമല്ലോ നീ സെന്റി വായിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ കരയിപ്പിച്ച് കൊല്ലോ? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ. നിന്റെ മോഹം കണ്ടങ്ങനെ പറയൂല്ലോ. നീ കാര്യം എന്താന്ന് പറയണ? മുഖം മറച്ചാ ദുഃഖം മറക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, പക്ഷെ നിനക്കെന്താ പറ്റിയെന്ന് പറ. എടാ, കല്യാണി വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. ആ, അതാണ് ആ കാര്യം. എടാ, അത് ആദ്യത്തെ ആ ബഹളോ കഴിയുമ്പോ അവള് നിന്നെ വിളിക്കും. നീ വെയിറ്റ്. എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞാ മതിയായിരുന്നു. നീ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു? ഇല്ല. എന്നാ ആദ്യം അമ്മയുടെ കാര്യം തിരക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം തിരക്കും. നീ കീബോർഡിൽ തൊട്ട് നിന്റെ കൈവരലെ മുറിച്ചെടുക്കും. ചേച്ചി വാ, കഴിക്കാം. അല്പം കൂടെ കഴിയട്ടെ. ചേച്ചി, ഇത് ആർക്ക് വേണ്ടിയാ കഴിക്കുന്നത്? എനിക്ക് വേണ്ടിയോ? ദേവന്റെ ഒരു വിവരം അറിയാൻ പറ്റുന്നില്ലല്ലോ മോളെ. അന്ന് ഒരുപാട് തല്ലിയട്ട്. എന്തോരം വേദനിച്ചുണ്ടാവും ദേവന്. ഞാൻ ദേവന്റെ ഷോപ്പിൽ പോയി നോക്കിയായിരുന്നു. രണ്ട് ദിവസമായി അവിടെയും ചെല്ലാറില്ല. നമുക്ക് എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. അത് വേണ്ട, ഇനി പിടിക്കപ്പെട്ട ഏട്ടൻ മോളെ എന്തെങ്കിലും ചെയ്യും.
എന്റെ ഫോണൊന്ന് തപ്പിയെടുത്ത് തരുമോ? അത് ചേട്ടൻ പൊട്ടിച്ചു കളഞ്ഞു. ചേച്ചി കഴിക്കാൻ വാ, ഞാൻ എന്തേലും വഴി ഉണ്ടാക്കാം. നിന്റെ മട്ട പോകാൻ കണ്ടതൊന്നും നീ കണ്ണിറച്ച് കല്യാണിനെ കാണാമോ? ഞങ്ങള് കാണാറില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോ എനിക്ക് തോന്നാറുണ്ടാ നിനക്ക് കാഴ്ചയില്ലെന്ന് പറയണ കള്ളോണെന്ന്. ഡാമാണി, നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ പറ്റുമോ? കാണണമെങ്കിലേ എന്നെയും കല്യാണിയും പോലെ ആവണം. ആ മര്യാദ ഇരിക്കണ എന്റെ കണ്ണ് കുത്തിപ്പൊടിക്കണോന്ന്. ഒന്ന് പോടാ. പിന്നെ നീ പറ. എല്ലാരും പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ കണ്ണടയ്ക്കുന്നത്? അതിപ്പോ എനിക്കറിയാമല്ല. ഈശ്വരനെ കാണണമെങ്കിലേ ആദ്യം കണ്ണടച്ച് ഇരുട്ടാക്കണം. ആ ഇരുട്ടിൽ ആത്മാവിൽ നിന്ന് ഈശ്വരനെത്തും. ശരിക്കും കാണാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന പോലെ ഈശ്വരൻ ഒരു രൂപമല്ല, അതൊരു ഫീലാ. ഈ മഞ്ഞുതുള്ളി നെറ്റി വീഴുമ്പോ നനുത്ത ഒരു കുളിരില്ലേ, അതുപോലൊരു ഫീൽ.